തൻ്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും വേർപെരിഞ്ഞതോടെ ലാരി ബേജിൻ്റെ കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളായി കമ്പ്യൂട്ടറുകൾ മാറി അതിനറിയാനും എല്ലാം ആ കുട്ടി ശ്രമിച്ചു കണ്ണിൽ കണ്ട ശാസ്ത്ര ടെക്നോളജി മാഗസിനുകളെല്ലാം ഒരു ചിത്രകഥ വായിക്കുന്ന താല്പര്യത്തോടെ ആ കുട്ടി വായിച്ചു കൂട്ടി പതിയെ പതിയെ ലാരി ഒരു പ്രോഗ്രാമിംഗ് ജീനിയസായി മാറി മാതാപിതാക്കൾ ഒന്നിച്ചായിരുന്നു എങ്കിലും സർജേബനൻ്റെ കുട്ടിക്കാലത്തും പ്രതിസന്ധികളുണ്ടായിരുന്നു ഉയർന്ന വിദ്യാഭ്യാസവും വരുമാനവും ഉണ്ടായിരുന്ന മാതാപിതാക്കളുടെ ജോലി നഷ്ടപ്പെട്ടതോടെ വീട്ടിലിരുന്ന് പഠിക്കേണ്ട അവസ്ഥയാണ് ആ കുട്ടിക്ക് വന്നു ചേർന്നത് ഗണിതശാസ്ത്രത്തിൽ പ്രൊഫസർ അച്ഛൻ ബ്രിന്നിന്റെ വീട്ടിലിരുത്തി പഠിപ്പിച്ചു അതാവട്ടെ ബ്രിന്നിനെ ഒരു മാത്തമാറ്റിക്കൽ ജീനിയസ് ആക്കി മാറ്റി കമ്പ്യൂട്ടർ സയൻസിൽ മികവ് പ്രകടിപ്പിച്ച ലാരി പേജും മാത്തമാറ്റിക്സിൽ കഴിവ് തെളിയിച്ചിരുന്ന സർജെ ബ്രിന്നും കണ്ടുമുട്ടുന്നത് കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചായിരുന്നു ഉയർന്ന വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളും ജൂത പശ്ചാത്തലവും ഒഴിച്ചു നിർത്തിയാൽ ഒത്തുപോകാൻ പറ്റാത്ത ധാരാളം വ്യത്യസ്തതകൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇരുവരും ചേർന്ന് നിർമ്മിച്ചത് ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഗൂഗിൾ എന്ന കമ്പനിയായിരുന്നു എന്നാൽ അവരെ കൊണ്ട് എങ്ങനെയത് സാധിച്ചു എങ്ങനെയായിരുന്നു അവർ യാഹുവിനെ വെല്ലുവിളിച്ചത് നമസ്കാരം എൻ്റെ പേര് അനുരാഗ് ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് ചെറുപ്പക്കാരുടെ സ്വപ്നത്തിൻ്റെ കഥയാണ് ഗൂഗിൾ നിർമ്മിക്കപ്പെട്ട കഥ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം കാരണം നമ്മുടെ ജീവിതത്തിലും ബിസിനസ്സിലും പകർത്താവുന്ന ധാരാളം പാഠങ്ങളുള്ള കഥയാണ് പറ്റുന്നവരെല്ലാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഗൂഗിളിൻ്റെ ചരിത്രത്തിലെ സുപ്രധാനമായൊരു കാര്യം സംഭവിക്കുന്നു ഗൂഗിളിൻ്റെ ഫൗണ്ടേഴ്സായ രണ്ടു പേരും ആ വർഷമാണ് ജനിക്കുന്നത് ഒരാൾ സോവിയറ്റ് യൂണിയനിലും മറ്റൊരാൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും രണ്ടു പേരുടെയും കഥ രസകരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് അമേരിക്കയിലെ മിഷിഗണിലായിരുന്നു ലാരി പേജ് ജനിച്ചത് അമ്മ ജൂത വംശജയായിരുന്നു പേര് ഗ്ലോറിയ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ടർ ആയിരുന്നു അച്ഛൻ കാൾ വിക്ടർ കമ്പ്യൂട്ടർ സയൻസിൽ പി എച്ച് ഡി ഉള്ള ആളായിരുന്നു ഇദ്ദേഹത്തെക്കുറിച്ച് ബി ബി സി റിപ്പോർട്ടർ വിൽസ് മെയിൽ ഒരിക്കൽ എഴുതിയത് കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും പയനീർ എന്നായിരുന്നു അത്രത്തോളം ഒരു അച്ഛൻ അതായത് ചുരുക്കി പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുടുംബത്തിലാണ് ലാരി പേജിൻ്റെ ജന്മം ഇതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് സോവിയറ്റ് യൂണിയനിലെ മോസ്കോയിൽ ഒരു ജൂത കുടുംബത്തിൽ സർജെ ബ്രിൻ ജനിക്കുന്നു അച്ഛൻ മാത്തമാറ്റിക്സിന്റെ പ്രൊഫസർ ആയിരുന്നു അമ്മ നാസയിൽ റിസർച്ച് ചെയ്യുന്ന ആളും ഇത്രത്തോളം പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും ഉന്നത വിദ്യാഭ്യാസമുള്ള ജൂത പാരമ്പര്യമുള്ള സാമ്പത്തികപരമായി മുന്നിൽ നിൽക്കുന്ന മാതാപിതാക്കളും കുടുംബവുമായിരുന്നു ലാരി പേജിനും സർജെ ബ്രിന്നിനും ഉണ്ടായിരുന്നത് ആദ്യം ലാരി പേജിന്റെ കാര്യം പറയാം അദ്ദേഹത്തിന് എട്ട് വയസ്സുണ്ടായിരുന്ന സമയത്ത് ചെറിയൊരു കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛനും അമ്മയും വേർബരിയാണ് പക്ഷേ അച്ഛനും അമ്മയും ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു തങ്ങൾ വേർപിരിഞ്ഞാലും അതൊന്നും കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കരുത് അവനെ നല്ല രീതിയിൽ നോക്കേണ്ടതാണ് ഈ കാര്യം നല്ല രീതിയിൽ സംഭവിക്കുന്നു ബന്ധം ഒന്നിച്ച് പോകാൻ പറ്റില്ല എങ്കിൽ വേർപിരിയുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ അത് ബാധിക്കുമ്പോൾ വലിയ വിഷയമായിട്ട് മാറും ഈ കാര്യം പ്രത്യേകമായിട്ട് ആ മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ലാരി പേജിന് ആ സമയത്ത് കൂട്ടായി കിട്ടുന്നത് ഒരുപാട് കമ്പ്യൂട്ടറുകളും പുസ്തകങ്ങളുമെല്ലാമായിരുന്നു ശാസ്ത്രവും ടെക്നോളജിയും പരാമർശിക്കുന്ന പുസ്തകങ്ങളെല്ലാം ഒന്നും വിടാതെ നല്ല രീതിയിൽ ലാരി പേജ് വായിച്ചിരുന്നു എട്ടും ഒമ്പതും പത്തും വയസ്സുള്ള സമയത്താണ് നല്ല രീതിയിൽ ഇത്തരത്തിൽ വായിക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ നന്നായിട്ട് പഠിക്കാൻ ഈ കുട്ടിയെ കൊണ്ട് സാധിക്കുകയാണ് പന്ത്രണ്ട് വയസ്സുള്ള സമയത്ത് തന്നെ ആ കുട്ടി മനസ്സിലൊരു തീരുമാനം എടുക്കുകയാണ് ഞാൻ വലുതാവുമ്പോൾ ഒരു കമ്പനി നിർമ്മിച്ചിരിക്കും എങ്ങനെ നിർമ്മിക്കുമെന്നോ എന്തായിരിക്കണം കമ്പനിയുടെ ലക്ഷ്യമെന്നോ ഒന്നും തന്നെ ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയില്ല കാരണം പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണല്ലോ പക്ഷെ ഒരു തീരുമാനം മനസ്സിൽ ദൃഢമായി തന്നെ എടുക്കുന്നു ചെറുപ്പത്തിൽ തന്നെ കമ്പ്യൂട്ടറുകളും ടെക്നോളജികളും വളരെയധികം ഒരു കുട്ടി നന്നായി അത് പഠിച്ചിരുന്ന കുട്ടി മറ്റു കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ അവരെക്കാളും ഒരു കുട്ടി അതുകൊണ്ട് തന്നെ മറ്റേത് കോഴ്സിന് പോകാനാണ് ഇദ്ദേഹം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠന വിഷയമായി തിരഞ്ഞെടുത്ത് മിഷിഗൺ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാണ് ആ സമയത്ത് ഇന്നൊവേറ്റീവായി ഇങ്ക്ജെറ്റ് പ്രിൻ്ററെല്ലാം ഉണ്ടാക്കി അന്ന് കോളേജിനെ ഇദ്ദേഹം വിസ്മയിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചായപ്പോൾ ഇദ്ദേഹം കോളേജിൽ നിന്ന് ഡിഗ്രി നേടി പുറത്തേക്ക് വന്ന് പിന്നീട് പോകുന്നത് മാസ്റ്റേഴ്സ് ചെയ്യാൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണെന്ന് നമുക്കറിയാം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ശേഷം ഇദ്ദേഹം അവിടെ തന്നെ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യുന്നു ഇതേ സമയത്ത് ഇവിടെ സെർജെ ബ്രിന്നും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ്റെ ഫെല്ലോഷിപ്പോടെ എം പൂർത്തിയാക്കി പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യുന്നു തുടക്കത്തിൽ പറഞ്ഞതുപോലെ സെർജെബ്രിന്നും ഒരു ജൂത കുടുംബത്തിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന നല്ല പണം സമ്പാദിച്ചുകൊണ്ടിരുന്ന ഉയർന്ന ജോലിയിൽ ഉണ്ടായിരുന്ന മാതാപിതാക്കൾക്ക് ജനിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ചെറുപ്പകാലത്തും കുറച്ച് കഷ്ടപ്പാടുകൾ വരുന്നുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും ജോലി ഒന്നിച്ച് നഷ്ടപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു അതുകൂടാതെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥ പല സമയത്തും ഈ കുടുംബത്തിന് വന്നു ചേരുന്നുമുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതുപോലെ ഈ കുട്ടിക്ക് നല്ല രീതിയിൽ സ്കൂളിൽ പോയി പഠിക്കാനൊന്നും സാധിക്കുന്നില്ല പക്ഷേ മാത്തമാറ്റിക്സിൽ കണക്കിൽ പ്രൊഫസറായിരുന്ന അച്ഛൻ്റെ മകനാണ് അച്ഛൻ ഒഴിവ് സമയങ്ങളിലെല്ലാം ഈ കുട്ടിക്ക് നല്ല രീതിയിൽ കണക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഈ കുട്ടി കണക്കിൽ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നു പിന്നീട് സ്കൂളിലെല്ലാം സാധാരണ രീതിയിൽ പോകുന്നുണ്ട് എങ്കിലും അച്ഛൻ പഠിപ്പിച്ച പാഠങ്ങൾ നല്ല രീതിയിൽ പഠിച്ചതുകൊണ്ട് കണക്കിനെ വളരെയധികം സ്നേഹിക്കാനും അതുമായി ബന്ധപ്പെട്ട പാഠ്യവിഷയങ്ങൾ തിരഞ്ഞെടുത്ത് തുടർന്ന് പഠിക്കാനും ഇദ്ദേഹത്തിന് താൽപ്പര്യം ഉണ്ടാകുന്നുണ്ട് പത്തൊമ്പതാമത്തെ വയസ്സിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സിൽ ഹോണേഴ്സോടെ ഡിഗ്രി പൂർത്തിയാക്കി പിന്നീട് എം എസ് സി പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് അവിടെ നിന്ന് എം എസ് സി പൂർത്തിയാക്കി പിന്നീട് അതേ കോളേജിൽ തന്നെ പി എച്ച് ഡിക്ക് ഇദ്ദേഹം ജോയിൻ ചെയ്യുന്നു ഇവിടെ വെച്ചാണ് ലാരി പേജുമായി സർജെ ബ്രിൻ പരിചയപ്പെടുന്നത് ഒന്നിച്ച് പഠിക്കുന്നവരാണ് രണ്ടുപേരും പേരും അതീവ ബുദ്ധിമാന്മാരുമാണ് പക്ഷേ പല കാര്യങ്ങളിലും വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു നമുക്കറിയുന്നത് പോലെ നല്ല ബുദ്ധിയുള്ള ആളുകൾ ഒരിക്കലും തമ്മിൽ തമ്മിൽ ചേരില്ല കാരണം ഓരോരുത്തർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും അവരുടേതായ വിഷയങ്ങളിൽ അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് പരസ്പരം സംസാരിക്കുന്നത് പോലും പലപ്പോഴും പ്രശ്നമായിരിക്കും ഒരു നല്ല ബുദ്ധിയുള്ള ആളും ബുദ്ധി ഇല്ലാത്ത ഒരാളുമാണെങ്കിലും ഒരുപക്ഷെ നല്ല സുഹൃത്തുക്കളായിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ രണ്ട് ബുദ്ധി ഇല്ലാത്ത ആളുകളാണെങ്കിലും അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ രണ്ട് ബുദ്ധിമാന്മാർ ഒരിക്കലും പരസ്പരം ചേരില്ല എന്ന് പറയാറുണ്ട് പക്ഷേ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് അവർക്ക് പല പല വിഷയങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കാൻ താല്പര്യമുണ്ട് ഓരോരുത്തരുടെ അഭിപ്രായം അവരുടെ സ്വന്തമാണെന്ന് പരസ്പരം അംഗീകരിച്ച് ഇരുവരും മികച്ച സുഹൃത്തുക്കളായിട്ട് മാറുന്നു ഈ സമയത്ത് ലാരി പേജ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അതായത് പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ പഠിക്കുക എന്നല്ല പറയുക പി എച്ച് ഡി ചെയ്യാമെന്നാണ് പറയുക കാരണം എന്താണ് പി എച്ച് ഡിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ആണ് പുതിയതായിട്ട് പുറത്തേക്ക് വരേണ്ടത് അല്ലാതെ ആരെങ്കിലും ഉണ്ടാക്കിയ കാര്യങ്ങൾ പഠിക്കുകയല്ല ചെയ്യുക ഇദ്ദേഹം ചെയ്ത പ്രൊജക്ടിൻ്റെ പേര് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വേൾഡ് വൈഡ് വെബ് എന്നതായിരുന്നു ഈ കാലഘട്ടം ശ്രദ്ധിക്കണം ആയിരത്തി മുതൽ രണ്ടായിരം വരെയുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലാണ് ലോകത്ത് ഇൻ്റർനെറ്റ് ഭൂമി സംഭവിച്ചത് ഇൻ്റർനെറ്റ് വലിയ രീതിയിൽ കുതിച്ചുയർന്നു വന്നത് ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ധാരാളം കമ്പനികൾ ഉയർന്നു വന്നത് ഇലോൺ മസ്കും ജെഫ് ബസോസും ബിൽ ഗേറ്റ്സും സ്റ്റീവ് ജോബ്സും അടക്കമുള്ള ആളുകൾ ആയിട്ട് മാറിയത് ലാരി പേജ് പ്രോഗ്രാമിംഗിൽ എക്സ്പേർട്ടാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്വപ്നം സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങുക എന്നുള്ളതായിരുന്നു ചെറുപ്പം മുതൽ കമ്പ്യൂട്ടറുകളെക്കുറിച്ച് പഠിച്ച ധാരാളം ശാസ്ത്ര ടെക്നോളജി മാഗസിനുകൾ വായിച്ച ഒരു കുട്ടിയാണ് ആ കുട്ടി വളരെ നല്ല രീതിയിൽ പഠിച്ച് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ബ്രിന്നിൻ്റെ കാര്യം നോക്കിയാലോ ചെറുപ്പം മുതലേ അച്ഛൻ കണക്ക് പഠിപ്പിച്ച് കണക്കിനോട് അതീവമായ താല്പര്യമുണ്ടായി കമ്പ്യൂട്ടർ സയൻസും കണക്കും പ്രധാന വിഷയങ്ങളായി എടുത്ത് പഠിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ ഒരാൾ പ്രോഗ്രാമിംഗിൽ എക്സ്പേർട്ടാണ് രണ്ടാമത്തെ ആൾ മാത്തമാറ്റിക്സിൽ എക്സ്പേർട്ട് ആണ് ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ പേരെന്താണ് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വേൾഡ് വൈഡ് വെബ് അതുകൊണ്ട് രണ്ടുപേരും കൈകോർത്ത് നല്ല രീതിയിൽ റിസേർച്ച് ആരംഭിക്കുന്നു ഇരുവരും ചേർന്ന് റിസേർച്ച് ചെയ്ത് കണ്ടെത്തുന്നത് പേജ് റാങ്ക് അൽഗുരിതമാണ് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു അൽഗുരിതം ഉണ്ടാക്കുന്നത് പക്ഷേ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൈവറ്റ് നെറ്റിൽ പ്രവർത്തിപ്പിച്ച് നോക്കിയ ആ അൽഗുരുതമായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള സെർച്ച് എൻജിൻ ഭാവിയുടെ സെർച്ച് എൻജിൻ ഇതാണെന്ന ഉറച്ച വിശ്വാസം അത് കണ്ടുപിടിച്ചവർക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ സമയമെന്നൊക്കെ പറയുന്നത് യാഹു വലിയ രീതിയിൽ ഭീമനായിട്ട് നിലനിന്ന ഒരു സമയമായിരുന്നു ആ സമയത്താണ് യാഹുവിനെ കവച്ചു വെക്കുന്ന ഒരു ടെക്നോളജിയുമായിട്ട് ഇവർ മുന്നോട്ട് വന്നത് നമുക്ക് തോന്നും യാഹു വലിയ കമ്പനി അല്ലേ ആ കമ്പനിക്ക് ഈ ടെക്നോളജി ഉണ്ടാക്കിക്കൂടെ അവർ ഈ കാര്യങ്ങൾ ചിന്തിച്ചില്ല ഈ കാര്യങ്ങളിൽ നല്ല രീതിയിൽ ചിന്തിച്ച് അതിനെക്കുറിച്ച് പഠനം നടത്തി ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നത് ലാരി പേജും സെർജെ ബ്രിന്നുമായിരുന്നു ആയിരുന്നു ഐഡിയയും ടെക്നോളജിയും മാത്രമുള്ളത് കൊണ്ട് കാര്യമില്ല അതിനൊരു കമ്പനിയാക്കി മാറ്റണം ബാക്ക് റബ്ബെന്ന് പേരിട്ടുകൊണ്ടായിരുന്നു ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് പക്ഷേ പേരിന് എന്തോ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ട് ഒന്നിന് ശേഷം നൂറ് പൂജ്യമുള്ള സംഖ്യ ഗൂഗോൾ എന്നാണ് പറയുക ഈ ഗൂഗോൾ എന്ന് പേരിട്ട് ഒരു കമ്പനി ഉണ്ടാക്കാം അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യണം ഒരു ഡൊമൈൻ വാങ്ങണം ഗൂഗോൾ ഡോട്ട് കോം എന്ന ഡൊമൈൻ വാങ്ങാൻ വേണ്ടി അവർ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ സ്പെല്ലിങ് ചെറുതായിട്ടൊന്ന് മാറി അങ്ങനെയാണ് ഗൂഗിൾ ഡോട്ട് കോം ഉണ്ടാവുന്നത് ആദ്യ സമയത്ത് തന്നെ വലിയ ഓഫീസിലേക്ക് മാറാനല്ല ഈ രണ്ട് സുഹൃത്തുക്കളും ശ്രമിക്കുന്നത് ആദ്യം ടെക്നോളജി കുറച്ചുകൂടി ഒന്ന് വികസിപ്പിക്കണമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഇനിയും ജോലി ചെയ്യേണ്ടതുണ്ട് രാവന്തിയോളം പണിയെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഇവർ കണ്ടെത്തുന്ന സ്ഥലം സുഹൃത്തായ സൂസൻ വിക്കിക്കിയുടെ വീട്ടിലെ ഗരാഷ് ആയിരുന്നു അവിടെ വെച്ചാണ് ഇവർ ജോലി ചെയ്യുന്നത് സൂസൻ വിക്കിക്കിയെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ യൂട്യൂബിൻ്റെ സിഇഒ അല്ലായിരുന്നു എനിക്കെല്ലാം സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയ സമയത്ത് ആളുടെ ഒപ്പമായിരുന്നു എൻ്റെ താഴെ ഉണ്ടായിരുന്നത് ഒരാശയം ഉണ്ടാക്കുന്നു അത് പ്രവർത്തിക്കാൻ വേണ്ട അത്കുരുതം ഉണ്ടാക്കുന്നു ടെക്നോളജി ഉണ്ടാക്കുന്നു ശരിയാണ് ഇതുകൊണ്ട് മാത്രമായോ ഇല്ല പോരായ്മകൾ എന്താണെങ്കിലും ഉണ്ടാവും അതിനെ പരിഹരിക്കണം കൂടുതൽ മാർക്കറ്റ് ചെയ്യണം ജനങ്ങളിലേക്ക് സാധനം എത്തിക്കണം അതിനുശേഷം അതിൽ നിന്നും ലാഭം ഉണ്ടാക്കണം ഇതിനെന്താണ് വേണ്ടത് ആദ്യം പണിയെടുക്കാനുള്ള മനസ്സ് വേണം അതുപോലെ പണിയെടുക്കാൻ ആളുകൾ വേണം അവർക്ക് കൊടുക്കാൻ ശമ്പളം വേണം ഇതിൻ്റെ എല്ലാ മുകളിലായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് പണം പണം ആര് നൽകും ഇൻവെസ്റ്റേഴ്സ് നൽകും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ കണ്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു ഇവർ സംസാരിച്ചു ഒരു ലക്ഷം യു എസ് ഡോളറോളം റേസ് ചെയ്യാൻ ആ സമയത്ത് തന്നെ ഈ രണ്ട് സുഹൃത്തുക്കൾക്കും സാധിക്കുകയാണ് അത്രത്തോളം എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരു ലക്ഷം ഡോളർ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് കാരണം എന്താണ് ഈ ടെക്നോളജി പറഞ്ഞ് ഇതാണ് ഭാവി എന്നും ഇതിൽ പണം നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ലാഭം ലാഭമുണ്ടാവുമെന്നും ഇൻവെസ്റ്റേഴ്സിനെ ബോധ്യപ്പെടുത്തണം സാധാരണ ആളുകളൊന്നും ആവില്ല നല്ല രീതിയിൽ നിക്ഷേപം നടത്തി പരിചയമുള്ള നല്ല പണമുള്ള ആളുകളായിരിക്കും അപ്പോൾ അവർക്ക് നല്ല ധാരണ ഉണ്ടാവും ഏത് സ്ഥലത്ത് എങ്ങനെ നിക്ഷേപിക്കണം എന്താണെങ്കിലും കയ്യിലുള്ളത് ആർക്കും സംശയമില്ലാത്ത തരത്തിൽ മികച്ചൊരു ടെക്നോളജിയാണ് അതുകൊണ്ട് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് യാഹു വലിയ കമ്പനിയായി നിലനിൽക്കുന്നത് ആ സമയത്ത് ഗൂഗിൾ എന്താണ് ആനയും ഉറുമ്പും പോലെയാണ് ഉറുമ്പാണ് ഗൂഗിൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗൂഗിൾ പുതിയൊരു ടെക്നോളജി ഉണ്ടാക്കുന്നു വലിയൊരു ഭീമൻ മുന്നിൽ നിൽക്കുന്നു ഈ ടെക്നോളജി യാഹുവിന് വിറ്റാലോ എന്നാണ് ഇവർ ആദ്യം തീരുമാനിക്കുന്നത് അതിൻ്റെ ഭാഗമായി യാഹുവിനെ സമീപിച്ച് ഒരു മില്യൺ യു എസ് ഡോളർ നൽകിയാൽ ഞങ്ങളുടെ കമ്പനിയും ഞങ്ങളുടെ ടെക്നോളജിയും നിങ്ങൾക്ക് നൽകാമെന്ന് ഈ ഗൂഗിളിൻ്റെ ഫൗണ്ടേഴ്സ് പറയുകയാണ് പക്ഷേ യാഹു ആ ഓഫർ നിരസിക്കുകയാണ് ഞങ്ങൾ തന്നെ വലുതാണ് ഞങ്ങളുടെ ടെക്നോളജി മികച്ചതാണ് ഞങ്ങളുടെ ടെക്നോളജി ഇതിനോടകം വിജയിച്ചതാണ് അതുകൊണ്ട് ചെറിയൊരു കമ്പനിയുടെ ടെക്നോളജി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന സ്റ്റാൻഡാണ് അന്ന് യാഹു എടുക്കുന്നത് യാഹുവിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ ഒന്നാമത്തെ ഏറ്റവും വലിയ തെറ്റായിരുന്നു ഈ പറഞ്ഞ സംഭവം രണ്ടായിരത്തി രണ്ടിൽ എട്ട് ജോലിക്കാരുള്ള ചെറിയൊരു ഓഫീസ് ഗൂഗിൾ തുടങ്ങുന്നുണ്ട് അതിൽ നിന്നും ഗൂഗിൾ വെച്ചടി വെച്ചടി മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ സമയത്ത് യാഹുവിന് മനസ്സിലായി ഇനിയും ഇവരെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ പണി പാളാൻ വേണ്ടി പോവാണ് അപ്പോൾ യാഹു ചെയ്തത് ഇവരെ സമീപിച്ച് മൂന്ന് ബില്യൺ യു എസ് ഡോളേഴ്സ് ഓഫർ ചെയ്യുകയാണ് മില്യൺ അല്ല ബില്യൺ ഒരു മില്യൻ്റെ മൂവായിരം ഇരട്ടിയാണ് മൂന്ന് ബില്യൺ എന്ന് പറയുന്നത് കുറഞ്ഞ സമയം കൊണ്ട് അത്രയും ഉയർന്ന തുക ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം പക്ഷേ ടെക്നോളജി ഞങ്ങൾക്ക് നൽകണമെന്ന് യാഹു ആവശ്യപ്പെടുന്നു പക്ഷേ ഗൂഗിൾ ഫൗണ്ടേഴ്സ് അന്ന് പറഞ്ഞത് അഞ്ച് ബില്യൺ യു എസ് ഡോളേഴ്സ് നൽകിയാൽ മാത്രമേ കമ്പനി നിങ്ങൾക്ക് വിൽക്കൂ എന്നായിരുന്നു അഞ്ച് ബില്യൺ കുറച്ച് അധികമല്ലേ അതുകൊണ്ട് ആ ഓഫർ യാഹു നിരസിക്കുകയാണ് യാഹുവിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ രണ്ടാമത്തെ മിസ്റ്റേക്ക് ഈ പറഞ്ഞതായിരുന്നു ഗൂഗിളിൻ്റെ ആദ്യ സമയത്ത് തന്നെ സെക്വ ക്യാപിറ്റലും ജെഫ് ബസോസും പോലും ഗൂഗിളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ ഗൂഗിളിൻ്റെ ഐ പി ഒ സംഭവിക്കുകയാണ് അതിൽ പിന്നെ നമുക്കറിയുന്നത് പോലെ ഗൂഗിളിൻ്റെ വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു യാഹുവിന് കനത്ത ഇടിവും സംഭവിക്കുന്നുണ്ട് പിന്നീട് യൂട്യൂബും ആൻഡ്രോയിഡും പോലുള്ള പല കമ്പനികളെയും ഗൂഗിൾ സ്വന്തമാക്കുന്നുണ്ട് ആൽഫബറ്റ് എന്ന പാരൻ കമ്പനിക്ക് കീഴിലാണ് ഇപ്പോഴും ഗൂഗിൾ എന്ന കമ്പനി പ്രവർത്തിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഒന്ന് പോയിൻറ്റ് ആറ് ട്രില്യൺ യു എസ് ഡോളേഴ്സ് ആണ് എന്തുകൊണ്ടാണ് ഈ കമ്പനി ഇത്രയും വലിയ ഒരു കമ്പനിയായിട്ട് മാറിയത് നമുക്കറിയുന്നത് പോലെ പേജ് റാങ്ക് നൽകരുതും വലിയ രീതിയിൽ ഒരു ഹിറ്റായിട്ട് മാറി ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ കൂടുതൽ ആളുകൾ ക്ലിക്ക് ചെയ്യുന്ന സാധനങ്ങൾ റാങ്ക് ചെയ്യപ്പെടുകയും ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഓരോ റെലവൻസും ഇല്ലാത്ത ആരോ ടൈപ്പ് ചെയ്തിടുന്ന സാധനങ്ങളാണോ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് അല്ല ഏറ്റവും ആയിട്ടുള്ള സാധനം തന്നെയാണ് അതിനെന്തിനെയാണ് കൂട്ടി പിടിച്ചത് കണക്കിനെയാണ് ലോകത്തിൻ്റെ സ്പന്ദനം കണക്കാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണെങ്കിലും ലാരി പേജും സെർജെ ബ്രിന്നും തങ്ങളുടെ കമ്പനിയെ ഇരുപത്തിയൊന്ന് വർഷത്തോളം നോക്കി നടത്തി പിന്നീട് കമ്പനിയുടെ ഉത്തരവാദിത്വം മറ്റ് പല ആളുകളെയും ഏൽപ്പിച്ച് പയ്യ കമ്പനിയിൽ നിന്ന് പിൻവാങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് എങ്കിലും ഇപ്പം നോക്കിയാലും ഈ രണ്ട് ഫൗണ്ടേഴ്സ് തന്നെയാണ് ഗൂഗിൾ എന്ന കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഷെയറുകളുള്ള ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഐ പി ഐക്ക് ശേഷമുള്ള ഗൂഗിളിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് കൂടുതൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല സാധാരണ നമ്മുടെ വീഡിയോ ശ്രദ്ധിക്കുന്ന അറിയാം നമ്മൾ ആ കമ്പനിയുടെ വളർച്ചയ്ക്ക് കാരണമായ പല തന്ത്രങ്ങളെയും വിശദമായിട്ട് അനലൈസ് ചെയ്യാറുണ്ട് അത്തരം കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യാറുമുണ്ട് ആ കാര്യങ്ങളെല്ലാം ഗൂഗിളിൻ്റെ കേസിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ഇന്ന് ലാരി പേജിൻ്റെയും സെർജെ ബ്രിൻ്റെയും രണ്ട് കഥകൾ ഒന്നിച്ച് പറയുന്ന സമയത്ത് എങ്ങനെ ഇത് കൂട്ടിമുട്ടിക്കും എന്ന സംശയത്തിൽ ഞാൻ ക്രിസ്റ്റഫർ നോളിനെ പോലെ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് തുടങ്ങി അവസാനം ഇവിടെ കൂട്ടി പിന്നെ ഒന്നിച്ച് താഴേക്ക് വന്നതാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്